റെയിൽവേ സ്റ്റേഷനുകളിലെ മെയിൽ എക്സ്പ്രസ് തീവണ്ടികളുടെ സ്റ്റോപ്പുകൾ പിൻവലിക്കുമെന്ന് സതേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്രയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച ഇന്റഗ്രേറ്റഡ് സുരക്ഷാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 79 നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ വിപുലമായ സംവിധാനമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ലോസ് സർക്യൂട്ട് ക്യാമറ, സ്കാനർ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള ഇന്റഗ്രേറ്റഡ് സുരക്ഷാ സംവിധാനമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുന്നത്. സതേൺ റെയിൽവേക്ക് കീഴിലുള്ള എല്ലാ പ്രധാന സ്റ്റേഷനുകളിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. വിവിധ സ്റ്റേഷനുകളിലായി 623 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം 79 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകൾ, പാർക്കിംഗ് ഏരിയ, പ്രവേശന കവാടങ്ങൾ എന്നിവ ഇനി ക്യാമറ നിരീക്ഷണത്തിലാണ്. 30 വരെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. ഇന്റഗ്രേറ്റഡ് സുരക്ഷാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം സതേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്ര നിർവഹിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ സുനിൽ ബാജ്പേയ്, ചീഫ് സിഗ്നൽ ഓഫീസർ മനോഹർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. താൽക്കാലികമായി സ്റ്റോപ്പുകൾ അനുവദിച്ച ആളിറങ്ങാനില്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ റദ്ദു ചെയ്യുന്നത് റെയിൽവേയുടെ പരിഗണനയിലാണെന്ന് രാകേഷ് മിശ്ര അറിയിച്ചു. ഒരു ട്രെയിൻ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി സ്റ്റേഷനിൽ നിർത്തുമ്പോൾ റെയിൽവേക്ക് 25,000 രൂപയുടെ സാമ്പത്തിക നഷ്ടവും റെയിൽവേക്കും മറ്റ് യാത്രക്കാർക്കും സമയ നഷ്ടവും ഉണ്ടാകുന്നുവെന്ന്, ഇത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇൻ സദൻ റെയിൽവേ വി ഹാവ് ഐഡന്റിഫൈഡ് സെവറൽ സ്റ്റോപ്പേജസ് ഓഫ് ട്രെയിൻസ് ഇൻ വിച്ച് ഓൺലി വൺ പേഴ്സൺ ഓർ മേ ബി നോ പേഴ്സൺ അറ്റ് ഓൾ ഗെറ്റ്സ് ഡൗൺ or boards the train. So the Ministry of Railway's decision is that in case there is very little patronage of a particular train at a stoppage, there is hardly any reason for holding up the 1200 people who are sitting in the train for just the sake of one man or maybe zero passengers. That is why we are on the verge of reviewing these kind of temporary stoppages, and we might come to a situation when we will inform the public in advance that certain stoppages are going to be withdrawn from such and such date. സതേൺ റെയിൽവേക്ക് കീഴിൽ ഇത്തരത്തിൽ 160 സ്റ്റേഷനുകൾ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സതേൺ റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് സൌകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞതായും GM അറിയിച്ചു. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ലഭിച്ച പുതിയ ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ താമസിയാതെ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നും രാകേഷ് മിശ്ര പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വസ്ത്രവിപണന രംഗത്ത് 10 സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തരമലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം.